ഹായ്, ഇന്ന് നമ്മളൊരു മറ്റൊരു വ്യത്യസ്ത ചെടിച്ചട്ടിയായിട്ട് വരികയാണ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നതാ ചണച്ചാക്ക്. ചണച്ചാക്കും ഈ വേസ്റ്റ് പ്ലാസ്റ്റിക് കവറുകളും, നമ്മളെ വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്ന വേസ്റ്റ് പ്ലാസ്റ്റിക് കവറുകളും ചണച്ചാക്കും സിമെൻറ്റും ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ ചട്ടി നിർമ്മിക്കുന്നത്. അപ്പോൾ നമുക്ക് നിർമ്മാണത്തിലേക്ക് പോവാം. ഈ വേസ്റ്റ് കവറുകളൊക്കെ നമുക്ക് കളയാനുള്ള നല്ലൊരു മാർഗ്ഗമാണത്. ചെടിച്ചട്ടിയാവുകയും ചെയ്ത് ഈ വേസ്റ്റ് കവറൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കളയാം. ആദ്യം നമുക്ക് ഈ ചണച്ചാക്ക് കട്ട് ചെയ്തെടുക്കാം. കത്രിക ഉപയോഗിച്ച് ഇങ്ങനെ കട്ട് ചെയ്യും. ഈ കട്ട് ചെയ്ത വക്ക് ഭാഗം ഒന്നും ഒഴിവാക്കരുത് കേട്ടോ, അതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഈ പാത്രത്തിൻ്റെ അളവ് എടുക്കുമ്പോൾ ഇതാ നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കയറി നിൽക്കുന്ന രൂപത്തിൽ അളവെടുക്കണം. അപ്പോൾ നമ്മൾ ചാക്കുകളൊക്കെ കട്ട് ചെയ്തെടുത്തു. ഇതൊക്കെ ഒന്ന് നനച്ചെടുക്കണം നമുക്ക്. ഇതേപോലെ വെള്ളത്തിൽ മുക്കി നനച്ച് വെക്കുക. ഇനി നമുക്ക് സിമെൻറ്റ് വെള്ളം ചേർത്ത് നന്നായിട്ട് ചാന്ത് രൂപത്തിലാക്കിയെടുക്കുക. ഇതേപോലെ അല്പം വലിയൊരു ചട്ടിയാണ് ഉണ്ടാക്കുന്നത്, കാരണം നമുക്ക് ഈ കുറ്റിക്കുരുമുളകൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള വലിപ്പത്തിൽ അങ്ങനെ വലിയ കുറച്ച് വലിയ ചെടികളൊക്കെ ഇതിൽ വെക്കാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ബക്കറ്റാണ് നമ്മൾ പെയിൻറ് ഒഴിഞ്ഞ ഒരു കാലി ബക്കറ്റ്, മോൾഡായിട്ട് എടുത്തിരിക്കുന്നത് അതാണ്. ഈ ചാക്കിൽ നമ്മൾ ഇതേപോലെ നന്നായിട്ട് സിമെൻറ്റ് മുക്കിയെടുക്കണം. മുക്കി തേച്ച് നന്നായിട്ട് എടുക്കുക. അതിനുശേഷം ഇതേപോലെ ദാ ഈ മോൾഡിൽ ഇത് ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്കിതിൻ്റെ മുകളിൽ നമ്മൾ ഈ വേസ്റ്റ് കവറൊക്കെ ഒട്ടിച്ചെടുക്കുക. ഇതാ ഇതേപോലെ അങ്ങനെ കുറേ ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ഒട്ടിച്ചാൽ മതി. കാരണം എന്താ വെച്ചാൽ ഇത് രണ്ട് ലെയറായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഒരു ചട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു 5-10 കവറൊക്കെ നമുക്കിതിൽ ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ ഒരു 10 ചട്ടിയൊക്കെ ഒരുമിച്ചുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കവർ ഇതില്ലെന്ന് പോകും. അതായത് ഒരു 5-6 മാസമൊക്കെ നമ്മൾ വീട്ടിൽ ഉപയോഗിച്ച് വേസ്റ്റ് വന്ന കവറുകളൊക്കെ ഇതിൽ നമുക്ക് കളയാം. വീണ്ടും നമ്മൾ ഈ സിമെൻറ്റിൽ മുക്കിയെടുത്ത ചാക്ക് ഇതിൻ്റെ മുകളിലൂടെ ഒട്ടിക്കും. ഇതേപോലെ ഒട്ടിച്ചെടുക്കും. ഇനി നമ്മളിതിൻ്റെ മുകള് ഭാഗത്തുള്ള ചാക്ക് ഒട്ടിക്കുകയാണ്.
ബാക്കിയുള്ള സിമെൻറ്റ് ചാന്തൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ വാരി ഇതേപോലെ തേച്ചെടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് തേച്ചെടുക്കുക. ഇനി ഇതിൻ്റെ വക്ക് നമുക്ക് ഇതാ കട്ട് ചെയ്ത് വെച്ച വക്ക് നന്നായിട്ട് സിമെൻറ്റിൽ മുക്കിയെടുക്കുക. ഇനി ഇതിൻ്റെ അടിഭാഗം, അതായത് നമ്മുടെ മുകൾ ഭാഗം, ചട്ടിയുടെ മുകൾ ഭാഗത്ത് ഒട്ടിക്കും. ഇത് സിമെൻറ്റും എം സാൻഡും മിക്സ് ചെയ്തെടുത്താണ്, 2:1 എന്ന രീതിയിലാണ് ഇത് മിക്സ് ചെയ്തെടുത്തത്. 2 എം സാൻഡ് 1 സിമെൻറ്റ് എന്ന രീതിയിൽ മിക്സ് ചെയ്തെടുത്താണ്. ഇത് നനയ്ക്കരുത്, ഇത് നനയ്ക്കാതെ ഇതേപോലെ നമ്മൾ കയ്യിൽ വാരിയിട്ട് നന്നായിട്ട് തേച്ചെടുക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ചെടുക്കുക. ഇനി നമുക്ക് കുമ്മായ കത്തി കൊണ്ട് ഇതിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് മിനുക്കിയെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് വരകളിടാം. അത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഫോർക്കാണ്, അത് നമ്മളെ മുള്ളു സ്പൂൺ. അപ്പോൾ നമ്മുടെ ചട്ടി റെഡിയായി. ഇനി 24 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. എന്നിട്ട് ചെറിയ കുറച്ച് പണി കൂടി ഉണ്ട്. ഒരു ദിവസം കഴിഞ്ഞ് നമ്മൾ ചട്ടി എടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മോൾഡ് എടുത്ത് മാറ്റാം. ഇനി നമ്മൾ കുറച്ച് സിമെൻ്റ് എടുത്ത് നന്നായിട്ട് നനച്ച് ചാന്താക്കി എടുക്കുക. ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് നമുക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ച് തേച്ചെടുക്കണം. ഇതിൻ്റെ വക്ക് ഭാഗത്തൊക്കെ നമ്മളിതേപോലെ നന്നായിട്ട് ചാന്ത് ബ്രഷ് കൊണ്ട് തേച്ച് മിനുക്കിയെടുക്കുക. ഇത് നമ്മളൊരു 24 മണിക്കൂറും കൂടി ഇതിങ്ങനെ തന്നെ വെക്കണം. എന്നിട്ട് നമുക്ക് നനയ്ക്കുക, പിന്നെ വെയിലത്ത് വെച്ച് ഉണക്കുക, പെയിൻ്റ് അടിക്കുക, എല്ലാം ചെയ്യുക. ഈ ചട്ടിയുടെ നിർമ്മാണത്തിന് നമുക്ക് ആവശ്യമായ സാധനം, അതായത് 5 കിലോ സിമെൻറ്റാണ്. അപ്പോൾ 40 രൂപ വരും 5 കിലോ സിമെൻറ്റ്. പിന്നെ 5 രൂപ ചാക്കിന് 5 രൂപയേ വിലയുള്ളൂ. അപ്പോൾ 45 പെയിൻറ്റിൻ്റെ ഒരു 50-55 രൂപ ഇതിന് മുടക്ക് വരുള്ളൂ. ഒരു കുറ്റിക്കുരുമുളകിൻ്റെ തൈയാണ് നമ്മളിതിൽ നടുന്നത്. നല്ല വലിയ ചട്ടിയാണ്, അത്യാവശ്യം വലുപ്പമുള്ള ചട്ടിയാണ്. അതിനൊക്കെ കുറ്റിക്കുരുമുളകിനൊക്കെ പറ്റിയ ചട്ടിയാണ്. ചട്ടിയുടെ അടിയിൽ ഹോൾസ് ഇട്ടിരിക്കുന്നത് ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ്. ഡ്രില്ലിംഗ് മെഷീൻ ഇല്ലാത്തൊരു തൈ ചിത്രത്തിൽ കാണുന്നത് പോലെ ചാക്ക് വെട്ടിയെടുക്കുമ്പോൾ നമ്മൾ അടിയിൽ വെക്കാനുള്ള ചാക്കിൻ്റെ അടിഭാഗത്തൊരു ഹോൾസ് വെക്കണം.
അപ്പോൾ നമ്മുടെ ഈ മേക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.